കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ ആറംഗ പ്രത്യേക പോലീസ് സംഘം എത്തുന്നു. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് എത്തുന്നത്. കണ്ണൂർ റേഞ്ച് ഡിഐജിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല നൽകിയിട്ടുള്ളത്. ഉത്തരമേഖല ഐജിയാണ് വിവാദ സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. കേസിലിപ്പോൾ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട മുൻ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ ഇതുവരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29-ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി വിധി പറയുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം റവന്യൂ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം എ ഡി എമ്മിനെതിരെ കക്യൂലി പരാതി ഉന്നയിച്ച പ്രശാന്തന്റെ ഭാര്യ സഹോദരനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. നിലവിൽ കണ്ണൂർ ടൗൺ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതെന്നാണ് വിവരങ്ങൾ. എന്നാൽ ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. ഉന്നത സ്വാധീനരായ ഈ രണ്ടുപേരാണ് എന്നുള്ളതാണ് കേസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറാൻ കാരണമായതും. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ ടൌൺ പോലീസ് എസ് എച്ച് ഒമാരായ ശ്രീജിത്ത് കോടേരി, സനൽകുമാർ, എസ് ഐമാരായ നവ്യ, സജി, രേഷ്മ, സൈബർ സെൽ എ എസ് ഐ ശ്രീജിത്ത് എന്നിവരാണ് പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മറ്റംഗങ്ങൾ. അതേസമയം എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തനും കുരുക്ക് മുറുകയാണ്. പെട്രോൾ പമ്പ് നിർമ്മാണത്തിൽ ബിനാമി ഇടപാടുകളുണ്ട് എന്ന ആരോപണത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രശാന്തിനെതിരെ ആരംഭിച്ചിരിക്കുകയാണ്. പ്രശാന്തന്റെ ഭാര്യ സഹോദരൻ രജീഷിന്റെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ. രജീഷിന്റെ പേരിൽ കാസർഗോഡ് രണ്ട് പെട്രോൾ പമ്പുകൾ ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രശാന്തന്റെ ബിനാമിയാണ് രജീഷ് എന്നാണ് ആരോപണം. അതായത് പെട്രോൾ പമ്പിനായി പ്രശാന്തനെ കൊണ്ട് അപേക്ഷിപ്പിച്ചതും നിർമ്മാണത്തിനുള്ള പണം ഇറക്കുന്നതുമൊക്കെ രജീഷാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൌൺ പോലീസാണ് ഇപ്പോൾ രജീഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതേസമയം നവീൻ ബാബുവിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞു. കണ്ണൂർ റേഞ്ച് ഡിഐജിക്കായിരിക്കും ഈ സംഘത്തിന്റെ മേൽനോട്ട ചുമതല. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ കീഴിലായിരിക്കും അന്വേഷണം നടക്കുന്നത്. സംഘത്തിൽ 6 ഉദ്യോഗസ്ഥരുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പി പി ദിവ്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും പെട്രോൾ പമ്പിന് അനുമതി വൈകിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇതിൽ പറയുന്നത്. ദിവ്യ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല. യാത്രയപ്പിലെ അധിക്ഷേപ ദൃശ്യങ്ങൾ വ്യാപകമായി ദിവ്യ പ്രചരിപ്പിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അതേസമയം ചടങ്ങിലേക്ക് ദിവ്യ ക്ഷണിച്ചിരുന്നില്ല എന്ന കളക്ടറുടെ മൊഴിയും ഈ റിപ്പോർട്ടിലുണ്ടെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ദിവ്യ ക്ഷണിച്ചിരുന്നില്ല എന്ന് കണ്ണൂർ കളക്ടർ മൊഴി നൽകിയിരുന്നു. കളക്ടറടക്കം 17 പേരിൽ നിന്ന് മൊഴിയെടുക്കുകയായിരുന്നു. കൈക്കൂലി വാങ്ങി എന്നതിന് ആരും തന്നെ ഒരു തെളിവും നവീനെതിരെ നൽകിയിട്ടില്ല. കൈക്കൂലി വാങ്ങി എന്നതിന് മൊഴിയില്ല. പമ്പിന് എൻ ഒ സി നൽകിയതിൽ എ ഡി എം പ്രവർത്തിച്ചത് നിയമപരമായി മാത്രമാണെന്നും വൈകിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അപേക്ഷകനെ സഹായിക്കാനും ശ്രമിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകിയ റിപ്പോർട്ടിലുള്ളത്. വൈകിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അപേക്ഷകനെ സഹായിക്കാനും ശ്രമിച്ചു. പോലീസ് റിപ്പോർട്ട് എതിരായിട്ട് പോലും എ ഡി എം ടൌൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് നേടിയതായിട്ടും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.